അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവര് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈശോയാണ് തന്നെ തന്നെ നൽകി സ്നേഹിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ മോഡൽ. ഈശോയുടെ സ്നേഹത്തിൻ്റെ അകത്ത് സ്വാർത്ഥതയേ ഇല്ല. കാരണം ഒന്നും ബാക്കി വയ്ക്കാതെ യേശു സ്വയം ദാനമായി നൽകി നമ്മളെ സ്നേഹിച്ചു. ഈ സ്നേഹമാണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ മോഡൽ. അതിൽ കുറഞ്ഞതൊന്നും മോഡലുകളല്ല. നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ പ്രകാശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അത് പരിപാവനമാണ്, അത്രയും നിർമ്മലമായി വേറെ ഒന്നുമില്ല. അതിനകത്ത് യാതൊരു അശുദ്ധിയുമില്ല, ഒന്നുമില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ബൈബിളിലെ ദൈവം ഒരു സ്വേച്ഛാധിപതിയല്ല. നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണ്, ഒരു കൂട്ടായ്മയാണ്. ദൈവം ഒരു ഒറ്റയാനല്ല, ദൈവം ഒരു കൂട്ടായ്മയാണ്. അതാണ് ബൈബിൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ. ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഉണ്ടായ ദൈവം ഒരു ഒറ്റയാനാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്വേച്ഛാധിപത്യം മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ ബൈബിളിലെ ദൈവം ഒരു കൂട്ടായ്മയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഉണ്ടായ ദൈവത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത്? പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവുമായ ആ കൂട്ടായ്മയിൽ എന്താണ് നടക്കുന്നത്? നമ്മൾ നോക്കൂ. യേശു ഈ ലോകത്തിലേക്ക് വന്നു. യേശു എന്താ പറഞ്ഞത്? യേശു പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിതാവ് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാണ്. പിതാവ് പറയാത്ത ഒരു കാര്യവും ഈശോ ചെയ്യല. ഇനി ഈശോ പറയുകയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ കരബലം കൊണ്ടല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. അപ്പൊ നോക്കൂ, ഈശോയ്ക്ക് തന്നെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഈശോയ്ക്ക് പറയാനുള്ളത് പിതാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമാണ്. ഇനി പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞു തരുന്നത് ഈശോ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന കാര്യമാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ ചെയ്ത കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളോട് വീണ്ടും പറയുകയാണ്, അതൊക്കെ പിതാവിൻ്റെ പദ്ധതിയാണ് എന്ന കാര്യവും. അപ്പോൾ പരിശുദ്ധാത്മാവിന് തന്നെക്കുറിച്ചൊന്നും പറയാനില്ല. പറയാനുള്ളത് പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചുമാണ്. ഇനി പിതാവിൻ്റെ കാര്യം എടുക്കൂ. പിതാവ് രംഗത്തേക്ക് പോലും വരുന്നില്ല. പിതാവ് പറയാണ്, എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പുത്രനെ കണ്ടാൽ മതി, എന്നെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചാൽ മതി. ഇപ്പം മനസ്സിലായല്ലോ, ത്രിത്വത്തിലെ മൂന്ന് വ്യക്തികളുടെയും സ്വഭാവം സ്വയം ദാനത്തിൻ്റെ സ്വഭാവമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനകത്ത് സ്വാർത്ഥതയേ ഇല്ല. ഹല്ലേലൂയ. കൊടുക്കുന്ന സ്വഭാവമാണ് നമ്മൾ ഈ ത്രിത്വ രഹസ്യത്തിൻ്റെ അകത്ത് കാണുന്നത്. കൊടുക്കുക, മുഴുവനായി കൊടുക്കുക, ഒന്നും ബാക്കി വയ്ക്കാതെ കൊടുക്കുക. അപ്പോൾ ഈ ദൈവിക സ്വഭാവമാണ്
ദമ്പതിമാരുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ കൊടുത്താണ് നമ്മുടെ സ്വാർത്ഥതയോട് മരിച്ച് നമ്മൾ വിശുദ്ധിയിൽ വളരാനുള്ളത്. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ദമ്പതിമാരും മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിത വിശുദ്ധിയുടെ ഉന്നതമായ അവസ്ഥ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിലൂടെയാണ് അത് വളരുന്നത്. ഹല്ലേലൂയ. അപ്പം നമുക്ക് പരിശോധിക്കാം. തന്നെ തന്നെ കൊടുത്ത് സ്നേഹിക്കുക സഹോദരങ്ങളെ. ഈ തന്നെ തന്നെ കൊടുത്ത് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് പ്രായോഗികമാക്കുക? അത് നമ്മൾ ഈശോയിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. തന്നെ തന്നെ മുഴുവനായി കൊടുക്കണമെങ്കിൽ നീ നിന്നോട് തന്നെ മരിക്കണം. വേറെ വാക്കിൽ പറഞ്ഞാൽ, നിനക്ക് നിന്റെ മേലുള്ള അവകാശങ്ങൾ ഉപേക്ഷിച്ചാലേ നിനക്ക് നിന്നെ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നീ നിന്റെ മേലുള്ള എല്ലാ അവകാശവും പൂർണ്ണമായി ഉപേക്ഷിക്കണം. അങ്ങനെയാണ് നിനക്ക് നിന്നെ കൊടുക്കാൻ കഴിയുക. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ വായിക്കുന്നില്ലേ, ഇപ്പൊ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ ആർക്കാണ് അവകാശമുള്ളത്? ഭാര്യയ്ക്ക്. ഭാര്യയുടെ ശരീരത്തിന്മേൽ ആർക്കാണ് അവകാശമുള്ളത്? ഭർത്താവിന്. അപ്പോൾ ഭർത്താവ് തൻ്റെ ശരീരത്തിന്മേലുള്ള അവകാശത്തെ മുഴുവനായി ഉപേക്ഷിക്കുന്നു. അതിന് ഭാര്യയ്ക്കാണ് അവകാശം. ഭാര്യ തൻ്റെ ശരീരത്തിന്മേലുള്ള അവകാശം ഉപേക്ഷിക്കുന്നു, അതിന് ഭർത്താവിനാണ് അവകാശം. അങ്ങനെ ആ അവകാശം ഉപേക്ഷിച്ചാലേ തന്നെ തന്നെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. സഹോദരൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഈ സഹോദരന് ഈ ബൈബിൾ കൊടുക്കാൻ പോവാ. ഞാൻ കൊടുത്തോ? നിങ്ങളാരും ഒന്നും വേണ്ടുന്നില്ലല്ലോ ദൈവമേ. ഞാൻ കൈവിട്ടാലേ കൊടുത്തെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ മേലുള്ള എൻ്റെ അവകാശം ഞാൻ ഉപേക്ഷിക്കുന്നു. പ്രീസറോണ് എങ്കിലേ അത് കൊടുത്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വിവാഹ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മേലുള്ള എല്ലാ അവകാശത്തെയും പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ഒരു മരണം തന്നെയാണ് വാസ്തവത്തിൽ സംഭവിക്കുക. പ്രീസറോൺ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടി അവിടുന്ന് തന്നെ തന്നെ മുഴുവനായി നൽകി. അത് എങ്ങനെയാണ് നൽകിയത്? അവിടുന്ന് മരിച്ചു. പ്രൈസ് റോൺ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിവാഹം എന്ന് പറയുന്നത് നീ നിൻ്റെ എല്ലാ അവകാശങ്ങളോടും നിൻ്റെ എല്ലാ നിനക്ക് നിൻ്റെ മേലുള്ള എല്ലാ അവകാശങ്ങളോടും പൂർണ്ണമായി നീ മരിക്കുന്നു, നീ അത് ഉപേക്ഷിക്കുന്നു. ഒരു വ്യക്തി തൻ്റെ മേലുള്ള അവകാശം ഉപേക്ഷിക്കുന്നില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ കുടുംബജീവിതത്തിൽ നടക്കുന്നത് മുഴുവനും സ്വാർത്ഥതയുടെ കേന്ദ്രം, അതിൻ്റെ അതുമൂലമുണ്ടാകുന്ന വഴക്കുകളും പ്രശ്നങ്ങളുമാണ്. അപ്പോൾ ദൈവമാണ് വിവാഹം സ്ഥാപിച്ചത്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവമാണ് അതിൻ്റെ മോഡൽ. ദൈവം നമ്മളെ മണവാട്ടിയായി സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതാ മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കേണ്ടതെന്ന് യേശു നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ട് ഈ യേശു എന്ന മോഡൽ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ കുടുംബജീവിതം മുന്നോട്ട് നീക്കുവാൻ. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ മറ്റൊരു ക്രിസ്തുവായി മാറണം. ഭാര്യ ഭർത്താവിന് മുമ്പിൽ മറ്റൊരു ക്രിസ്തുവായി മാറണം.
വിവാഹ ജീവിതത്തെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഇനിമേലിൽ നിങ്ങൾ രണ്ടല്ല പിന്നെന്താന്ന് പറഞ്ഞത്, ഒന്നാണ് എന്നാണ്. ആട്ടെ, ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായ ആളുകൾ സ്വയം ഒന്ന് പരിശോധിക്കുക, നിങ്ങൾ അങ്ങനെ ഒന്നായിട്ടുണ്ടോ? അതാണ് ചോദ്യം. ഹല്ലേലൂയ. പുറമേ നോക്കുമ്പോൾ ഒന്നായിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിലും ശരിക്കും നമ്മൾ ഒന്നായിട്ടുണ്ടോ? ഈ ഒരു ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മിക്കവാറുമുള്ള എല്ലാ ഭാര്യമാരെ അവരോടൊന്ന് സംസാരിച്ചു നോക്കൂ, അവർ ഇങ്ങനെയായിരിക്കും മറുപടി പറയുക. ഒന്നാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛാ ഉള്ള കാര്യം തുറന്ന് പറയുക, ഞാൻ ആത്മാർത്ഥമായി ഇതാ ഒരു 99% പൂർണ്ണമായ സ്നേഹം എൻ്റെ ഭർത്താവിനോട് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ മനുഷ്യനല്ലേ, ചിലപ്പോൾ 1% ഇച്ചിരി കുറവുണ്ടായെങ്കിൽ 99% ഞാൻ സ്നേഹം കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് 70, 75, 80 ഒക്കെ താഴെയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നിടത്തോളം സ്നേഹം ഇങ്ങോട്ട് വരുന്നില്ല. ഇതെല്ലാ ഭാര്യമാർക്കും ഉള്ള ഒരു പരാതിയാണ്. ഇനി നമ്മൾ ഭർത്താക്കന്മാരോടൊന്ന് സംസാരിക്കുക. അവർ പറയുന്നത് എന്നറിയാവോ, ഞാൻ എൻ്റെ ഭാര്യയെ മനസ്സിലാക്കുന്നു, പക്ഷേ എന്താണോ അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മിക്കപ്പോഴും അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല. ഞാൻ എൻ്റെ ഭാര്യയെ മനസ്സിലാക്കുന്നു, പക്ഷേ അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവും ഒന്നാണ് എന്ന് പറഞ്ഞാലും ഒരു വിടവ്, ഒരു ഗ്യാപ്പ് നിങ്ങളുടെ ഈ വിവാഹ ജീവിതത്തിൽ, ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ വിടവിനെക്കുറിച്ച് ഭാര്യയ്ക്ക് പറയാനുള്ളത് അത് ഭർത്താവിലാണ് മാറ്റം വരേണ്ടത് എന്നാണ്. ഭർത്താവിന് പറയാനുള്ള എന്താണ്, അത് ഭാര്യയിലാണ് മാറ്റം വരേണ്ടത് എന്നാണ്. എന്തായാലും ഈ തർക്കം ഒരു യാഥാർത്ഥ്യമാണ്, ഈ വിടവ് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു റിയാലിറ്റിയാണ്. എന്നാൽ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഈ വിടവ് അത് പരസ്പരം തർക്കിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ ഉള്ള ഒന്നല്ല, പിന്നെയോ അത് ഈശോയ്ക്ക് വന്നിരിക്കുവാനുള്ള സ്പേസാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അവിടെ വെക്കേണ്ടത് ഈശോയെയാണ്. അങ്ങനെ ഈശോ ആ വിടവിൽ വന്ന് നിന്നാൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഒന്നായി മാറും. അപ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നാണ്, അവർ യേശു ക്രിസ്തുവിൽ ഒന്നാണ്. അങ്ങനെ നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കണം. ക്രിസ്തുവിലൂടെ മാത്രമേ നിങ്ങൾക്കങ്ങനെ ഒന്നാകാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഇത് കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നായി തീരണമെങ്കിൽ, ഒന്നായി ഒരു ജീവിതം മുന്നോട്ട് നീക്കണമെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും യേശുവിന് നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കണം. ക്രിസ്തുവിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നാകാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ഒരു പ്രായോഗികമായ മേഖല ഞാൻ പറയുകയാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി, വലിയ ആർഗ്യുമെൻസും വഴക്കുമൊക്കെ ഉണ്ടായി. വഴക്കുണ്ടായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ മനസ്സിൽ കരുതും, എന്നാൽ ഇപ്പം തന്നെ അതങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം എന്ന്. പറഞ്ഞ് അവസാനിപ്പിക്കാൻ വരുമ്പോഴാണ് അതിനേക്കാൾ വലിയ വഴക്ക് വീണ്ടും ഉണ്ടാകുന്നത്. എന്താണ്? ഭാര്യ വയ്യ ഭർത്താവിനോട് പറയുകയാണ്,
ആ ഉണ്ടായ വഴക്കിനെ കുറിച്ച് ഭാര്യ തുറന്ന് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. അവൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഭർത്താവിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുക, ഇവൾ ഒരു വഴക്ക് കഴിഞ്ഞു, ഇപ്പോഴിവൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ, ഇവൾ വീണ്ടും എന്നെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. ഇവളീ പറയുന്ന മുഴുവനും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാ. അപ്പോൾ ഒന്നും കൂടെ അവിടെ വഴക്ക് മൂർച്ഛിക്കുന്നു. ഇതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുമ്പോഴും അവളുടെ മനസ്സിൽ അനുഭവപ്പെടുന്നത് എന്താണെന്നറിയാവോ, എല്ലാത്തിൻ്റെയും കുറ്റം ഇയാൾ എൻ്റെ മേലിൽ ചാരുകയാണ്. പ്രൈസ് റോൺ ആലേലിയ. അപ്പോൾ വഴക്ക് ഒന്നും കൂടെ മൂർച്ഛിക്കുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഒരിക്കൽ ഒരു ഭർത്താവ് രാവിലെ ദേഷ്യം വന്നിട്ട് ഭാര്യയ്ക്കിട്ട് രണ്ടടി കൊടുത്തു. ഭാര്യ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭർത്താവ് തല്ലിവന്ന്. രണ്ടുപേരും വലിയ ഉദ്യോഗസ്ഥരൊക്കെയാണ്. തല്ലുകിട്ടി കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയ്ക്ക് ആപടെ വലിയ വിഷമതയായി. അവളൊട്ടും പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഭയങ്കര പ്രയാസമായി, ദേഷ്യമായി, സങ്കടമായി. ഏതായാലും മുഖമെല്ലാം വീർപ്പിച്ച് ചുരുക്കി പറയട്ടെ, ആ ദിവസം മുഴുവനും ദേഷ്യത്തിലും ദുഃഖത്തിലുമായിരുന്നു. നേരം സന്ധ്യയായി. രാവിലത്തെ അതേ ദേഷ്യത്തിലും ദുഃഖത്തിലുമാണ് ഭാര്യ. ഭർത്താവ് മനസ്സിൽ വിചാരിച്ചു, ഇവളിപ്പോഴും ആ ദേഷ്യത്തിലും ദുഃഖത്തിലുമാണല്ലോ, എന്നാ ഒന്ന് മാപ്പ് ചോദിച്ചങ്ങ് രമ്യപ്പെട്ടേക്കാം. ഭർത്താവ് പയ്യെ ഭാര്യയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിലായിരുന്നു, വലിയ ടെൻഷനിലായിരുന്നു. അങ്ങനെ ഞാൻ ആ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് നീ അങ്ങനെ പറഞ്ഞത്. പെട്ടെന്ന് എൻ്റെ നിയന്ത്രണം വിട്ടുപോയി, ഞാൻ അറിയാതെ നിനക്കിട്ട് രണ്ട് തന്നുപോയി, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം. ഇത്രയും പറഞ്ഞ് തീർന്നില്ല പെട്ടെന്ന് ഭാര്യ. രാവിലെ തല്ലും കഴിഞ്ഞ് സന്ധ്യ വരെ ഇരുന്ന് ആലോചിച്ചിട്ട് അറിയാതെ തല്ലിയതിനൊരു കാരണവും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക, എന്താണ്, ജോലിയുടെ ടെൻഷനായിരുന്നുവെന്ന്. പ്രൈസ് റോൺ ആലേലിയ. പിന്നെ നിങ്ങൾ ഇന്നല്ലേ ജോലി തുടങ്ങിയത്, മേലെ ഈ വാക്ക് എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഇയാൾ മാറി നിന്ന് വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. ഇവിടെ പറ്റിയത് അറിയാതെ തല്ലിപ്പോയി എന്ന് പറഞ്ഞതാണ്. പ്രൈസ് റോൺ. അതാണ് അവൾക്ക് പിടിക്കാതെ പോയത്. ഹാലേലിയ. എന്നാൽ പിന്നെ അറിഞ്ഞ് തല്ലിയതാണെന്ന് ഞങ്ങൾ സമ്മതിച്ചേക്കാം. പ്രൈസ് റോൺ ഹാലേലിയ. അങ്ങനെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനും വീണ്ടും ഭാര്യയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എടി ഞാൻ നീ അടു തർക്കിക്കാനൊന്നുമില്ല, ഞാൻ അറിഞ്ഞ് തല്ലിപ്പോയതാണ്, നീ എന്നോട് ക്ഷമിക്കുക. ഉടനെ ഭാര്യ വീണ്ടും, ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എന്നെ തല്ലിക്കൊന്നിട്ട് വേറെ കല്യാണം കഴിക്കണം, ഇത്രയും നിങ്ങളുടെ ആഗ്രഹമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ നോക്കൂ, രണ്ടുപേര് വഴക്ക് കഴിഞ്ഞ് രമ്യപ്പെടാൻ ശ്രമിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, അതുകൊണ്ട് ചെറിയ ചെറിയ വഴക്കുകളെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്, വളരെ ഗൗരവമായ വഴക്ക്. ഹാലേലൂയ. അത്തരം വഴക്കുകൾ ഉണ്ടായാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈശോയുമായി രമ്യപ്പെടാൻ തയ്യാറാകുക, യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക, ആ മുറിവുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. അപ്പോൾ ഈശോ ആ മുറിവ് ഉണക്കും. അങ്ങനെ ഈശോയുമായി നാം രമ്യതയിലായാൽ, രണ്ടുപേരും ഈശോയുമായി രമ്യതയിലായാൽ, രണ്ടുപേരും യേശുവിൽ ഒന്നായി തീർന്നോളും. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകൾ
നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ദുഃഖങ്ങൾ, ഇതിന് മറ്റുള്ളവർക്കാർക്കും കാര്യമായ വിധത്തിൽ അതൊന്നും പരിഹരിക്കാൻ പറ്റിയാല്. കാരണം മുറിവുണക്കുക, ദുഃഖത്തിൽ നിന്നും തകർച്ചകളിൽ നിന്നും മോചിപ്പിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിതാവായ ദൈവം യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ്. അത് ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയാണ്. അതുകൊണ്ട് നിനക്ക് മുറിവുണ്ടായോ, ആ മുറിവുണക്കുന്നത് ഒരേ ഒരാളാണ്, യേശുവാണ്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പലപ്പോഴും മുറിവുണ്ടാകുന്ന ആളുകൾ മുറിവേൽപ്പിച്ച വ്യക്തിയെ കൊണ്ട് ഉണക്കാനുള്ള ശ്രമം നടത്തുന്നു. അതാണ് പരാജയത്തിൽ അവസാനിക്കുക. നമ്മുടെ നാട്ടിലൊരു ചൊല്ലില്ലേ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുക എന്ന്. പാമ്പ് കടിയും കഴിഞ്ഞ് സ്ഥലം വിട്ടു. നീ വിചാരിക്കുന്നുണ്ടോ ഈ പാമ്പ് തിരിച്ചു വന്ന് വിഷം ഇറക്കുമെന്ന്? ആലേലുയാം, ആലേലുയ. അങ്ങനെ നീ പാമ്പിനെ തിരിച്ചു വരും, വിഷം ഇറക്കുമെന്ന് പറഞ്ഞിരുന്നാലേ മിക്കവാറും അതിന് മുമ്പ് തന്നെ നീ കിടുങ്ങിപ്പോകാനാണ് സാധ്യത. ഹലേലിയ, ആലേലിയ, ആലേലിയ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടും യേശു ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് പല ആളുകളും മനസ്സിന് മുറിവുണ്ടായാൽ, നഷ്ടങ്ങൾ സംഭവിച്ചാൽ, കഷ്ടങ്ങൾ സംഭവിച്ചാൽ, ആരാണോ നഷ്ടം വരുത്തിയത്, ആരാണോ കഷ്ടം വരുത്തിയത്, അവരെ കൊണ്ട് എങ്ങനെ ഈ മുറിവ് ഉണക്കാം എന്നാണ് ചിന്തിക്കുക. ഇതാണ് ഒരു പൈശാചികമായ തട്ടിപ്പ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഭർത്താവിൽ നിന്നൊരു മുറിവുണ്ടായെന്ന് വിചാരിക്കുക, വളരെ വേദനാജനകമായ ഒരു മുറിവ്. അങ്ങനെ ഒരു മുറിവുണ്ടായാൽ ഭാര്യ വിചാരിക്കുകയാണ്, ഓ അദ്ദേഹം വന്ന് ഞാനങ്ങനെ പറഞ്ഞു പോയി, ക്ഷമിക്കണം എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമായിരുന്നു. ഇപ്പോൾ അത് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയും എന്തെങ്കിലും ഒരല്പം ഒന്നറിയാതെ പറഞ്ഞു പോയതാണെന്നോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ മനസ്സിൽ കരുതി കൂട്ടി നടക്കുന്ന ആളുകളുണ്ടായി. ഇതൊന്നും സംഭവിക്കാതെ വരുമ്പോൾ ആ മുറിവ് ഇങ്ങനെ വലുതാകുകയാണ്. ഈ രീതിയിലൊക്കെ എന്നെ ചീത്ത പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പുള്ളിക്കാരൻ മിണ്ടുന്നില്ലല്ലോ, എന്നിട്ട് വേറെ കാര്യമൊക്കെ പറഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ പറഞ്ഞതിനെക്കുറിച്ച് ഇതേവൊന്നും മിണ്ടാത്ത എന്താണ്? ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയാണ് വ്യക്തികൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്കൊരു മുറിവുണ്ടായോ ആർക്കാ ഈ മുറിവ് ഉണക്കാൻ പറ്റുക? ഒരു മനുഷ്യ വ്യക്തിക്കും മുറിവ് ഉണക്കാൻ പറ്റുകയില്ല. ആ വ്യക്തി വന്ന് അയ്യോ ക്ഷമിക്കണമേ, അങ്ങനെ ചെയ്തു പോയേ, പറഞ്ഞു പോയേ എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെയൊന്നും ആ മുറിവ് ഉണങ്ങിയല്ല, കുറച്ചുണങ്ങുമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ തന്നെ ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുന്നവനാണ്, സർവനഷ്ടവും പരിഹരിക്കുന്നവനാണ്. യേശു തന്റെ മിനിസ്ട്രിയെക്കുറിച്ച് പ്രഖ്യാപിച്ചത് യേശയ്യയുടെ പുസ്തകം 61:1 തിരുവചനങ്ങൾ വായിച്ചുകൊണ്ടാണ്. ആ തിരുവചനത്തിനകത്ത് പറയുന്ന കാര്യം ഇതാണ്, നമുക്ക് മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന നഷ്ടവും മുറിവും എല്ലാം 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 അത് സുഖപ്പെടുത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് നിനക്ക് മുറിവുണ്ടായാൽ മുറിവേൽപ്പിച്ച വ്യക്തിയെക്കുറിച്ച് നീ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാതെ സുഖപ്പെടുത്താൻ കഴിവുള്ള ഈശ്വരടുക്കലേക്ക് വരിക. ഒരാൾ കല്ല് വെച്ചെറിഞ്ഞ് നിന്റെ കാലിൻ്റെ അസ്ഥി പൊട്ടി, നീ എറിഞ്ഞവനെ കൊണ്ടാണോ
ഇനി കാല് ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ച് ശരിയാക്കാൻ പോകുന്നത്? നീ ഏറ്റവും നല്ല ഡോക്ടറെടുത്ത് പോയി കാല് നേരെയാക്കും. ഇതാണ് നീ ചെയ്യേണ്ടത്. നമ്മുടെ കുടുംബജീവിതത്തിൽ പലപ്പോഴും പല മുറിവുകളും ഉണ്ടാകും. മുറിവേൽപ്പിച്ച വ്യക്തിയെ കൊണ്ട് മുറിവണപ്പിക്കാൻ നീ നോക്കാതെ നീ ഈശ്വരന്റെ അടുക്കലേക്ക് വരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ തൊട്ടാൽ ഏത് മുറിവും സുഖപ്പെടും. ആ യേശു നിന്നോട് സംസാരിക്കുമ്പോൾ എല്ലാ നഷ്ടവും മാറും, എല്ലാ ദുഃഖവും വിട്ടുപോകും. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിത വിജയത്തിന് വേണ്ടി നമുക്ക് ഈ ഫോർമുല നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാം. ആദ്യം യേശുവുമായി രമ്യപ്പെടുക. പ്രൈസ് റോൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുറിവുണ്ടായാലും നഷ്ടം വന്നാലും കഷ്ടം വന്നാലും അവഗണനയുണ്ടായാലും ഞാൻ എൻ്റെ ഈശോയുമായി രമ്യപ്പെടും. എനിക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും മടക്കി തരുവാൻ അവൻ പ്രാപ്തനാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവായ ഈശോയെ, ഇന്നുവരെ എനിക്കുണ്ടായ എല്ലാ മുറിവുകളും ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇതാ തുറന്നു വയ്ക്കുന്നു. ഈശോയെ, മുറിവണക്കുന്ന ഈശോയെ, അങ്ങ് എന്നിലേക്ക് വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ പുതിയ നിയമം ബൈബിൾ മുഴുവനും വായിക്കുമ്പോൾ എന്തുമാത്രം രോഗസൗഖ്യമാണ് ഈശോ കൊടുക്കുന്നത്. തൻ്റെ മണവാട്ടിയുടെ മുമ്പിൽ ഈശോ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ സുഖപ്പെടുത്തുന്ന ശുശ്രൂഷയാണ്. മുറിവേൽപ്പിച്ച വ്യക്തിക്ക് എന്താണ് ചെയ്യാനുള്ളത്? ശരിക്കു പറഞ്ഞാൽ നമ്മളെ മുറിവേൽപ്പിച്ച വ്യക്തിക്കല്ല ചെയ്യാനുള്ളത്, നമുക്കാണ് ചെയ്യാനുള്ളത്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കുക. സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് എന്നെ പിടിച്ച് അയാൾ തല്ലി, അപ്പോൾ അയാളല്ലേ വന്ന് മാപ്പ് ചോദിച്ച് രമ്യപ്പെട്ട് ഒക്കെ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നീ അങ്ങനെ കാത്തിരിക്കുക. ഈശോയുടെ അടുക്കലേക്ക് വന്നാലേ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും. ഈശോ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ തല്ലിയ ആളുടെ നേരെയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം മുഴുവനും മാറുന്നു. എന്താണ് സംഭവിക്കുന്നത്? നിന്റെ വാക്കുകൾ, നിന്റെ സംസാരം എല്ലാം ആ തല്ലിയ മനുഷ്യനിലെ ഒരു മാനസാന്തരം ഉണ്ടാകത്തക്ക വണ്ണമുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷേ അയാൾ ആ തല്ലുന്നതിൻ്റെ പിന്നിൽ നാളുകളായിട്ടുള്ള അയാളുടെ മുറിവ് കാണും. ആ മുറിവെല്ലാം സുഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഈശോ നിന്നെ ഒരു വൈദ്യനാക്കി ആ വ്യക്തിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടരെ ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്, സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. അല്ലേ?